മ്പത്തിടെ ഗൗരവത്തോടെ ആസൂത്രണം ചെയ്ത് സർക്കാർ ഫയലുകൾ തീവച്ച് നശിപ്പിച്ചതാണ് എന്ന് ആക്ഷേപമുയർത്തുന്നത് നിസാരക്കാരല്ല രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരാണ് അത് വകവെക്കുന്നില്ല എന്ന് മാത്രമല്ല സർക്കാർ അവർക്കെതിരെ കേസും എടുത്തിരിക്കുകയാണ് നിങ്ങൾ ഫയലുകൾ തീയിട്ട് നശിപ്പിച്ചു അവർക്കെതിരെ കേസെടുത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നല്ലേ നാട്ടുകാർ ഇത് ശരിയല്ലല്ലോ എന്ന് വിചാരിക്കുകയില്ലേ ഈ ഇങ്ങനെ ഈ ആരോപണം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ കക്ഷികളിലെ ചങ്ങാതിമാരുടെ ധാരണ മുമ്പ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിലെ ഏതാണ്ട് ഒരു നൂറോളം ഫയലുകളെല്ലാം അവിടെ നിന്ന് മുക്കി തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിലെ കോമ്പൗണ്ടിൽ കൊണ്ടിട്ട് കത്തിച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ടായതിനെ സംബന്ധിച്ച് അപ്പോൾ ആ ഓർമ്മയിൽ നിന്നാവണം ഇവരിതെല്ലാം പറയുന്നത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം എന്നത് ഒരു ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായതിന് ഇപ്പോൾ ഇന്ന് ഒരു പത്രം ഒരു പ്രധാനപ്പെട്ട പത്രം തലസ്ഥാനത്തിന് തീപിടിച്ചു എന്നാണ് ഈ ചാലക്കമ്പോളം വെന്ത് വെണ്ണീറായി തിരുവനന്തപുരത്തിൻ്റെ മത ഭംഗമുണ്ടായ ഒരു കാലത്ത് യു ഡി എഫ് അധികാരത്തിലെഴുതപ്പോഴും ആ പത്രം അത്തരത്തിൽ ഒരു പ്രധാന വാർത്തയായി അങ്ങനെ കൊടുത്തതേയില്ല രണ്ട് ഒരു ബി ജെ പി മാധ്യമത്തിൻ്റെ ബി ജെ പി മാധ്യമം എന്ന് തന്നെ പറയണമല്ലോ അതിൽ വേറെ ഒരു തെറ്റും ഇല്ല ഇപ്പോൾ ആ മാധ്യമത്തിൻ്റെ ഒരു തലവൻ്റെ മേലൊരു ഹാജരാകുന്നതിന് വേണ്ടി കസ്റ്റംസ് അങ്ങനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് അയച്ചു അങ്ങനെ വന്ന ഒരു വാർത്ത പോലും നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഉണ്ടായില്ല ഞാൻ ആരെയും കുറ്റം പറയുകയല്ല ഇത്തരത്തിലേതെങ്കിലും മാധ്യമ പ്രവർത്തകർ നമ്മുടെ സഹജീവികളാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒരു വാർത്ത മുക്കുന്നതിന് മറ്റു ചില വാർത്തകളെ തേടി പോവുകയാണ് എങ്കിൽ അത് അവരുടെ ഉചിതം പോലെ ചെയ്യട്ടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു തീപിടുത്തത്തെ സംബന്ധിച്ച് ഉള്ള അന്വേഷണത്തിൻ്റെ അതിൻ്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ട് ചീഫ് സെക്രട്ടറിയുടേതായ ഒരു ഉത്തരവുണ്ട് ഞാനത് മുഴുവൻ വായിക്കുന്നില്ല മറ്റു ചങ്ങാതിമാർക്കും പറയാനുണ്ടാവും അവരുടേതായിട്ടുള്ള ആ രാഷ്ട്രീയ അഭിപ്രായത്തിൽ തന്നെ നിൽക്കട്ടെ ഞാനത് സ്വാഗതം ചെയ്യുന്നു ബഹുമാനിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു കമ്മിറ്റി നിയോഗിച്ച ആ കമ്മിറ്റി അന്വേഷിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഒന്ന് വാട്ട് ഈസ് ദ പ്രോബിൾ കോസ് ഓഫ് ഫയർ രണ്ട് വാട്ട് ആർ ദ ലോസസ് മൂന്ന് വിച്ച് ആർ ദ ഫിസിക്കൽ ഫയൽസ് സീൻ ടു ബി ഡിസ്ട്രോയിഡ് നാല് ഡസ് പ്രൈമാ എവിഡൻസ് ഇൻഡിക്കേറ്റ് എനി സബാഷ് അഞ്ച് വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൻ ടു അവോയ്ഡ് സച്ച് ഇൻസ്റ്റൻസസ് ഇൻ ഫ്യൂച്ചർ ഇങ്ങനെ ഒരു കാര്യം മാത്രമല്ല എ ഡി ജി പി ശ്രീ മനോജ് എബ്രഹാം ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് അന്വേഷണവും ഇക്കാര്യത്തെ സംബന്ധിച്ചുണ്ട് ഇവിടെ തിരുവനന്തപുരത്തെ വാസ്തവത്തിൽ ഈ വരുന്ന ഒരു രണ്ട് മൂന്നാഴ്ചക്കാലം കോവിഡ് പത്തൊമ്പതിന്റെ വ്യാപനം ഭീകരമായി മാറും എന്ന് അത് ഗവൺമെന്റ് പറഞ്ഞതും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതും മാത്രമല്ല മറ്റ് സോഴ്സുകളിൽ നിന്ന് ചില വർത്തമാന പത്രങ്ങളടക്കം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ആക്രമിക്കുക ആയുധങ്ങളുമായി വരിക അവിടെ അക്രമങ്ങൾ അഴിച്ചുവിടുക ഇത് ഈ പറയുന്ന ഒരു കാര്യത്തിൽ തിരുവനന്തപുരം നഗരത്തെ ഓണക്കാലത്ത് വല്ലാത്ത സംഭ്രമത്തിലേക്ക് ഭീതിയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ള നിലയിലേക്ക് ഇവിടെ യു ഡി എഫ് ശിഥിലമാകുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കണ്ടതാണ് ജനങ്ങൾ അതിൻ്റെതായിട്ടുള്ള പഴി ഞാനിപ്പോൾ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല കെ പി സി സി ഓഫീസിൽ നിന്ന് വളരെ ദൂരെ അംഗമല്ല ഞാൻ താമസിക്കുന്ന സ്ഥലം കെ പി സി സി ഓഫീസ് ിൽ അവിശ്വാസ പ്രമേയ ചർച്ചയെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം അവിടെ കോൺഗ്രസ് നേതാക്കൾ പല ആളുകളും കൂടി അവിടെ ചർച്ച ചെയ്ത് പുറത്തിറങ്ങി പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതും അവർ പരസ്പരം വടികൂട് തടിവാങ്ങേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ടായ ഒരു ജാള്യം ആ ജാള്യം മറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു സംഭവത്തെ ആ സംഭവത്തെ ദുരുപയോഗം ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സമ്പത്ത് ഇവിടെ ഈ ഈ ഇവർ രണ്ടുപേരും അവരുടെ വശങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ താങ്കൾ തുടക്കത്തിൽ മാധ്യമങ്ങളുടെ കാര്യവും പറഞ്ഞു നോക്കൂ ഇവിടെ പ്രോട്ടോകോൾ വിഭാഗം പുതുഭരണ വകുപ്പ് ഇതൊക്കെ ഈ പറഞ്ഞ ഹണി എന്ന വ്യക്തിയുടെ പേര് ഇതൊക്കെ ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചർച്ചയിലുള്ള നേരത്തെ തന്നെ പരിചിതമായിട്ടുള്ള വാക്കുകളും ഒക്കെയാണല്ലോ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളുടെ ശ്രദ്ധ പ്രതിപക്ഷത്തിലെ ഇത്തരം ആരോപണങ്ങൾ വളരെ സ്വാഭാവികമായിട്ടുള്ളതല്ലേ ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പത്രത്തിൻ്റെ ഹെഡ്ലൈനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ മാധ്യമങ്ങൾക്കാണെങ്കിലും ഈ രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിലും ഇക്കാര്യത്തിൽ സവിശേഷമായ ഒരു ശ്രദ്ധ കൊടുക്കാനുള്ള സംഭവ വികാസങ്ങൾ എവിടെയുണ്ട് എന്ന് നിഷേധിക്കാനാകുമോ ഇവിടെ ഫയലുകൾ കത്തി നശിച്ചു എന്നത് അവിടെ ചെന്ന് പരിശോധിച്ച് പുറത്തിറങ്ങിയ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന ഔദ്യോഗിക പദവിയിൽ ഇരുന്നിട്ട് പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക സാധ്യമാണോ അതിന് മതിയായിട്ടുള്ള വിശദീകരണം വന്നുവോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രീ സമ്പത്ത് ഞാന് അപ്പോൾ നമ്മുടെ രണ്ട് ചങ്ങാതിമാരും ഇക്കാര്യത്തിൽ അവരുടേതായ രാഷ്ട്രീയം പറഞ്ഞു ഞാൻ ആ രാഷ്ട്രീയത്തിനോടൊപ്പം തന്നെ ചില ഫാക്സും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് എൻ്റെ ഒരു സുഹൃത്ത് ശിവശങ്കർ ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് എനിക്കറിയാവുന്ന മറുപടി കൂടി പറയാമെന്ന് വിചാരിക്കുകയാണ് അതായത് ഇപ്പോൾ എന്നെ ഈ അന്വേഷണം നടക്കുകയാണ് എൻ എ അന്വേഷണം നടക്കുമ്പോഴായ എൻ എ അന്വേഷണം ഞാൻ എൻ ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സെല്ലാം അവിടെ പാർലമെന്ററി കമ്മിറ്റിയുടെ ഭാഗമായി സന്ദർശിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ തന്നെ ഞാൻ പറയട്ടെ എൻ ഐയുടെ തരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾ കിണ്ടി ചോദിച്ചാലും അതല്ല വ്യക്തിപരമായി നമുക്ക് ബന്ധമുണ്ടായിരുന്നാലും ആ അന്വേഷണ കാര്യങ്ങൾ അവരെങ്ങനെ പുറത്തു പറയാൻ സാധ്യതയില്ലാത്തൊരു കാര്യം അതിൽ പോലും മാസഭത്തിൽ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാം ചോദിച്ചില്ല എന്തുകൊണ്ട് ചോദിച്ചില്ല ഇങ്ങനെ പല കാര്യങ്ങളും വരും ഞാനിപ്പോൾ ഒരു കാര്യം അത് നമ്മുടെ പ്രേക്ഷകർ ആയിരക്കണക്കിന് ഭവനങ്ങളിൽ പതിനായിരക്കണക്കിന് ഭവനങ്ങളിൽ ഇരുന്ന് എന്തായാലും ഈ ചർച്ച ഒരുപാട് ആളുകൾ കാണുന്നുണ്ടല്ലോ എൻ ഐ എ അപ്പോൾ സർക്കാരിൻ്റെ പ്രോട്ടോക്കോൾ വിഭാഗത്തോട് എൻ ഐ എ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നീ അന്വേഷണ ഏജൻസികൾ എന്തെല്ലാം രേഖകൾ ചോദിച്ചു ചോദിച്ച അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഒന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തിനകം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ കസ്റ്റംസ് തീരുവാ ഒഴിവാക്കി കിട്ടാൻ യു എ ഇ കോൺസുലേറ്റ് എത്ര അപേക്ഷ നൽകി എത്ര സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളതാണ് ഒരു വിവരം എനിക്കറിയാവുന്ന വിവരം ഞാൻ പറയാം മറുപടി മറുപടി കൊടുത്തു കഴിഞ്ഞു ഒരു അപേക്ഷയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടി വന്നിട്ടില്ല രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ എത്ര കസ്റ്റംസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് പിന്നീട് അപ്പോൾ അതിന് മറുപടി കൊടുത്തു അതും കൊടുത്തു പതിനൊന്ന് സർട്ടിഫിക്കറ്റ് അതിൻ്റെ പകർപ്പും കൊടുത്തു മൂന്ന് കോൺസൽ ജനറൽ അടക്കമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സ്പെസിമെന്റ് സിഗ്നേച്ചർ ഒപ്പിന്റെ മാതൃക അതും കൊടുത്തു നാല് കോൺസുലേറ്റിലെ വിദേശികളായ ഉദ്യോഗസ്ഥർക്ക് നൽകിയ തിരിച്ചറിയൽ കാർഡിന്റെ വിശദാംശങ്ങൾ അതും കൊടുത്തു അഞ്ച് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം വിദേശ മന്ത്രാലയം എന്ന് പറയും മന്ത്രാലയം എന്നുള്ളതല്ല മന്ത്രി കാര്യാലയം ശരിയായ മലയാളം വെബ്സൈറ്റിൽ ലഭ്യമായ ഈ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രോട്ടോകോൾ മാനുവലിൽ കസ്റ്റംസ് തീരുവ ഇളവിനെക്കുറിച്ച് അത് ബാധിക്കുന്ന ഭാഗം ചോദിച്ചു ഇതിനെ സംബന്ധിച്ച് വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമായ ഈ വിവരങ്ങളും കൊടുത്തു ആറ് ചോദിച്ചതെല്ലാം കൊടുത്തു അതിൻ്റെ രസീത് അക്നോളജ്മെൻറ്റും വാങ്ങിച്ചു കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല ഈ വിവരങ്ങളാണ് ഈ മൂന്ന് ഏജൻസികളും ചോദിച്ചിട്ടുള്ളത് അത് കൊടുക്കുകയും ചെയ്തു ഇതിലെ കോൺസുലേറ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള പങ്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എൻ ഐക്ക് അറിയണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇക്കാര്യം ചോദിക്കുന്നത് മറ്റൊരു കാര്യം നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിലധികം ഫയലുകളും ഈ ഫയലുകളാണ് ഏതെങ്കിലും കടലാസ കഷണം അവിടെ വന്നാൽ അതപ്പോൾ തന്നെ അത് അതിൻ്റേതായിട്ടുള്ള ഡിജിറ്റലൈസേഷനും അത്തരം കാര്യങ്ങളുമെല്ലാം ഞാൻ ഇതിൽ ഈ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇത് ഇലക്ട്രോണിക് മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കുകയും ഇത് ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു കാലത്തേക്കെല്ലാം എത്തുകയും ഈ ഫയലിംഗ് സമ്പ്രദായത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ഞാൻ വേറെ ആരെയും ഞാൻ ഉദ്ധരിക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഫയൽ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ എല്ലാ ഫയലുകളും ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ അതിൻ്റെ നമ്പറുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ആരെങ്കിലും പോയി ഇതെല്ലാം കത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അദ്ദേഹം അതൊരു ലോജിക്കലായ ചോദ്യമാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ സമ്പത്ത് താങ്കളിലേക്ക്